നമസ്കാരം. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ ഇവിടെ ഒരു ഓമന പേരിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിഥി തൊഴിലാളികൾ. ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചു അവരെ ലാളിക്കുന്ന കാഴ്ച ഇവിടെ ലോകം കണ്ടതാണ്. പാലും മുട്ടയും ടിവിയും ഈ ക്യാരംസ് ബോർഡുമൊക്കെ സഹിതം ഇവർക്ക് കേരള പോലീസ് സഹിതമുള്ളവർ നൽകുന്ന ചിത്രങ്ങൾ അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കി വരുന്നു, നമ്മളും ലോകവും മനസ്സിലാക്കി വരുന്നു, ഈ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഉള്ളത് ബംഗാളികളും ആസാമികളും മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരെ ഉണ്ടായേക്കാം. ബംഗ്ലാദേശിൽ നിന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു പാകിസ്ഥാൻകാരനെ ഡൽഹിയിൽ നിന്ന് പിടിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അവർ നമ്മുടെ കേരള പോലീസിനോട് തിരിച്ചു ചെയ്തത് എന്തെന്ന് കേരളം കണ്ടതാണ്. നിരവധി ചാനലുകളിൽ അത് ചർച്ചയായതുമാണ്. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, അർഹതയില്ലാഞ്ഞിട്ടും ഇത്തരക്കാരെ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇവിടെ വരുന്ന യഥാർത്ഥ അതിഥികളുണ്ട്. അതായത് ടൂറിസത്തിൻ്റെ ഭാഗമായി വരുന്ന, കാഴ്ച കാണാൻ വേണ്ടി വരുന്ന, നമ്മുടെ സംസ്കാരം അറിയാൻ വരുന്ന അത്തരം കൂട്ടർ. അതിൽ ഒരാളോട് ഒരു വിദേശിയാണ്, അയാൾ ഏത് രാജ്യക്കാരനാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ അയാൾ ഒരു വിദേശിയാണെന്നറിയാം. സ്വാഭാവികമായിട്ടും ന്യൂഇയറാണിന്ന്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കോവളത്ത് നടന്ന ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും കോവളത്തേക്ക് പോകുന്ന വണ്ടികൾ ഈ ദിവസങ്ങളിൽ, അതായത് ന്യൂഇയറിനോടനുബന്ധിച്ച്, കർശനമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്. മദ്യമൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കപ്പെടാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഒരു നാട്ടുകാരനെയാണ് അങ്ങനെ പിടിക്കുന്നതെങ്കിൽ, ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ, അതിന് ന്യായീകരണമുണ്ട്. ഈ ചെയ്യുന്നത് ശരിയാണോ അല്ലയെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. Do you have bills with you? No, no. Okay. I don't have any bills from there. Well, you ask me, but you should go, because now I will go, I'll ask you, ask him, go by. Yeah, now it's too late, I have to throw. No, sir. You please deposit. Do you have the bill with you? No, they didn't give me any bill, you used to be here. You are liable to ask the bill and collect the bill from there, that's all. Ah, I didn't think about this today. No. So? വിതൗട്ട് പ്രോപ്പർ ബിൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്, ദാറ്റ്സ് ഓൾ. വെതർ യു ക്യാൻ ത്രോ ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് അപ് ടു യു. വാട്ട് യു മീൻ? കണ്ടില്ലേ, ഒരുപക്ഷെ ബിവറേജിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തോ മറ്റോ ആരെങ്കിലും വാങ്ങിക്കൊടുത്തതാവാം ആ കുപ്പി. അങ്ങനെ അദ്ദേഹം ആ കുപ്പിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നതാവാം. ഒരുപക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കാണും, അവർ രാത്രിയിൽ മദ്യപിച്ചിരിക്കും. എന്തായാലും ഒരു മലയാളി മദ്യപിക്കുന്ന പോലെ മദ്യപിച്ച് കുടിച്ച് കൂത്താടി നടക്കുന്നതൊന്നുമില്ല ഒരു വിദേശി. ഒരു അതിഥിയോട്, കേരളം കാണാൻ വരുന്ന ഒരു അതിഥിയോട്, അതും ഈ ഒരു ദിവസം, ഈ ചെയ്തത് ശരിയാണോ? നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ച് തന്നെ പറയുന്നു, ഒരുപക്ഷെ നിയമപരമായി അത് ശരി തന്നെയായിരിക്കാം, എങ്കിലും ഈ ചെയ്തത് ശരിയാണോ എന്ന് ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.